ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഫുഡ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചട്നി നമുക്ക് ചപ്പാത്തി ദോശ ഇങ്ങനെയുള്ളതിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കൂടെ നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ഐറ്റമാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു വലിയ സവാള കുറച്ച് കറിവേപ്പില ഒരു 2 പച്ചമുളക് ഇതാണ് ഇതിലേക്ക് ആവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചു കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി അത് ചൂടായതിനു ശേഷം നമുക്ക് ഇത്തിരി കടുക് അതിൽ പൊട്ടിച്ചെടുക്കണം എണ്ണ ചൂടായി കടുക് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ് ഇനി സവാള ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ സവാള റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു മീഡിയം ലെവൽ 5 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു 2 പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വാട്ടിയെടുക്കണം നമുക്ക് അപ്പോൾ നമുക്കൊന്ന് വാട്ടിയെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നീട് അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി കൂടെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇനി നമുക്കതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അങ്ങനെ ചൂടാറിയതിന് ശേഷം നമുക്കതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാനതാ തണുത്തിട്ടുണ്ട് മിക്സിയിലേക്ക് മാറ്റി ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു